നമസ്കാരം. വളരെ ഗൗരവമായ ഒരു വിഷയം. കേരളത്തിൽ കായൽ കയ്യേറ്റങ്ങൾ വ്യാപകമാവുകയാണ്. തണ്ണീർത്തടങ്ങൾ നികത്തി കെട്ടിടങ്ങൾ പണിയുന്നു. അധികൃതർ നിസ്സംഗത പാലിക്കുകയാണ്. തീരദേശ നിയമം ഇവിടെ കാറ്റിൽ പറത്തപ്പെടുന്നു. കയ്യേറ്റവും വികസനവും കായൽ തീരങ്ങളെ വിഴുങ്ങുമ്പോൾ ഫോർ ദ പീപ്പിളിൻ്റെ ഇന്നത്തെ ചർച്ചാ വിഷയം അതാണ്. കായൽ കയ്യേറ്റങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം വെള്ളായണി കായൽ, പിന്നീട് വേമ്പനാട്ടുകായൽ, ഇപ്പോഴിതാ ആറാട്ടുപുഴ കായൽ. ആലപ്പുഴ ജില്ലയിൽ അറബിക്കടലിന്റെ തീരത്ത് കായംകുളം കായലിന്റെ പടിഞ്ഞാറും കിഴക്കുമുള്ള ഇരുകരകളിലുമായി 13 കിലോമീറ്റർ തെക്ക് വടക്ക് നീളത്തിൽ ആറാട്ടുപുഴ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നു. കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ വില്ലേജ് ഉൾപ്പെടുന്ന ഈ പഞ്ചായത്ത് ഹരിപ്പാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉൾപ്പെടുന്നത്. ആലപ്പുഴ ജില്ലയുടെ തെക്കേയറ്റത്ത് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ പഞ്ചായത്തിനെ കായംകുളം കായൽ രണ്ടായി മുറിക്കുന്നു. 12-ാം ശതകത്തിലോ 13-ാം ശതകത്തിലോ കടലിലാണ്ടുപോയ ശ്രീമൂലവാസത്തെ ബുദ്ധക്ഷേത്രത്തിലെ ആറാട്ട് നടന്നിരുന്ന പവിത്ര സ്ഥാനമായിരുന്ന പ്രദേശമായിരുന്നതിനാലാണ് ആറാട്ടുപുഴയെന്ന പേര് കിട്ടിയതെന്ന് പറയപ്പെടുന്നു. കായംകുളം താപനിലയത്തിന്റെ തെക്കേ ബ്ലോക്കിൽ അനധികൃത മണൽവാരൽ വ്യാപകമാവുകയാണ്. പ്രദേശവാസികളുടെ ജീവിതത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മണൽ മാഫിയയുടെ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഈ കായംകുളം കായലിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളും കക്കാപാര തൊഴിലാളികളും ഉപജീവനം നടത്തുന്ന മേഖലയായിരുന്നു. എന്നാൽ മണ്ണ് മാഫിയയുടെ കടന്നാക്രമണത്താൽ ഇന്ന് കായലും കായലിൻ്റെ അടിത്തട്ടും മണ്ണ് മുഖാന്തരം ഇന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാണ്. ഈ ബണ്ടിൻ്റെ 4 ചുവരിനും കണ്ടൽക്കാടുകൾ വെട്ടിനശിപ്പിച്ചും കൊണ്ട് മണ്ണ് മാഫിയകൾ മണ്ണെടുത്ത് ബണ്ടിക്ക് ദൂരപ്രദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന മുഖാന്തരം ഇന്ന് മത്സ്യത്തൊഴിലാളികൾ അറും പട്ടിണിയിലാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ പരാതി കേൾക്കുവാനോ ഞങ്ങളുടെ പരാതി ചെവിക്കൊള്ളാനോ അധികാരികൾ കണ്ണു തുറക്കുന്നില്ല. 1957 ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെന്റ് കായംകുളം കായലിൽ കൃഷി ഇറക്കുവാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ബണ്ട് കെട്ടാൻ തീരുമാനിച്ചു. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന എം.എൻ. ഗോവിന്ദൻ നായരെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന് വരാൻ കഴിയാതെ വന്നപ്പോൾ അന്നത്തെ നിയമവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ വി.കെ. കൃഷ്ണയ്യർ വെട്ടത്ത് കടവിൽ വന്ന് 3 കൈ മണ്ണ് വാരിയിട്ട് ഉദ്ഘാടന കർമ്മം നടത്തി. ശ്രീ വർഗീസ് വൈദ്യൻ കൽപ്പകവാടി കോൺട്രാക്ട് ഏറ്റെടുത്തു. പണിയെടുപ്പിക്കുവാൻ വേണ്ടി മുതുകുളം മലയിൽ വാസുദേവനെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചു. വെട്ടത്ത് കടവു മുതൽ പൂത്തോട്ട് വരെ 2.5 മൈൽ നീളത്തിലും 1.5 മൈൽ വീതിയിലും ബണ്ടിട്ട് ബന്ദവസ് ചെയ്തു. ഈ സമയം വിമോചന സമരത്തോടുകൂടി ഇ.എം.എസ്. സർക്കാരിനെ ഡിസ്മിസ് ചെയ്തു. തുടർന്ന് വന്ന സർക്കാരുകൾ തുടർ നടപടി സ്വീകരിച്ചില്ല. അങ്ങനെ 10 വർഷക്കാലം തരിശായി കിടന്നു. അതിനുശേഷം 1967 വീണ്ടും ഇടത് സർക്കാർ അധികാരത്തിൽ വരികയും തുടർ നടപടി സ്വീകരിച്ചതിന്റെ ഫലമായി 1967-68 കാലയളവിൽ വെള്ളം വറ്റിച്ച് 1970-71 കാലയളവിൽ കോൺഗ്രസുകാരുടെ എതിർപ്പോടുകൂടി കൃഷി ഇറക്കി. 100 മേനി വിളവും കിട്ടി. തുടർന്ന് നെല്ല് ഉൽപ്പാദനത്തിന് അസൗകര്യമുള്ള സ്ഥലങ്ങളിൽ തെങ്ങ് കൃഷിയും ആരംഭിച്ചു. പ്രദേശവാസികൾക്ക് തൊഴിൽ സാധ്യതയുമുണ്ടായി. കുറെ വർഷങ്ങൾ കൃഷി ചെയ്തു വന്നു. ഇതിൽ കൂടുതൽ മെച്ചപ്പെട്ട കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി 1988 NTPC ഈ സ്ഥലം കൈമാറി. 1957 ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ് കേരളത്തിലെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുവാൻ വേണ്ടി കായംകുളം കായലിൽ കൃഷി ഇറക്കുവാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന എം.എൻ. ഗോവിന്ദൻ നായരെ കൊണ്ടുവന്ന് ഇവിടെ ബണ്ട് കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു. സമയത്ത് എം.എൻ. ഗോവിന്ദൻ നായർക്ക് വരാൻ പറ്റിയില്ല. അന്നത്തെ നിയമവകുപ്പ് മന്ത്രിയായിട്ടിരുന്ന വി.കെ. കൃഷ്ണയ്യർ മുതുകുളത്ത് വെട്ടത്ത് കടവിൽ വന്ന് 3 കൈ മണ്ണ് വാരിയിട്ട് ബണ്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും വർഗീസ് വൈദ്യൻ കൽപ്പകവാടി ഇത് കോൺട്രാക്റ്റ് എടുത്ത് മലയിൽ വാസുദേവൻ പണി ചെയ്യിക്കും. അങ്ങനെ ബണ്ടിൻ്റെ പണി ദ്രുതഗതിയിൽ പുരോഗമിച്ചപ്പോഴാണ് 1957 ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യുന്നത്. 10 വർഷക്കാലം ഈ കായലങ്ങനെ കിടന്നു. വീണ്ടും അവരധികാരത്ത് വന്നപ്പോൾ ഇവിടെ കൃഷി ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായി. അതിനെതിരെ ഇവിടെ സമരങ്ങളും ബഹളങ്ങളും എല്ലാം ഉണ്ടായെങ്കിലും കൃഷി ഇറക്കി 100 മേനി വിളവ് കായംകുളം കായലിൽ കിട്ടി. ഏതാണ്ട് 1200 ഏക്കർ സ്ഥലത്ത് കൃഷിയായിരുന്നു. NTPC 800 ഏക്കർ സ്ഥലം തരപ്പെടുത്തി ടീ സ്കീം നടപ്പിലാക്കി. എന്നാൽ ഈ പ്രദേശത്തെ പരമ്പരാഗത തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്കീം നടപ്പിലാക്കിയത്.
ബാക്കി കിടന്ന 400 ഏക്കർ വസ്തു കഴിഞ്ഞ മന്ത്രിസഭയുടെ ഒരു പ്രമുഖനായ മന്ത്രിയുടെ ഒത്താശയോടുകൂടി ഈ പ്രദേശത്തെ മണൽ മാഫിയ കൈയടക്കി മണ്ണെടുപ്പ് ആരംഭിച്ചു. അതിന്റെ ഫലമായി 400 ഏക്കർ വസ്തു അറേബ്യൻ സമുദ്രത്തെക്കാൾ വൻ കുഴിയായി. തീരപ്രദേശത്ത് താമസിക്കുന്നവരുടെ വീടുകൾ പൊട്ടി ഏത് നിമിഷവും നിലം പൊത്തും എന്ന അപകട നിലയിലാണ്. ഇതിനെല്ലാം കൂട്ടുനിന്നത് കനകക്കുന്ന് പോലീസും ആറാട്ടുപുഴ മുതുകുളം വില്ലേജ് ആഫീസർമാരും ഉദ്യോഗസ്ഥന്മാരുമാണ്. NTPC ഇന്ത്യയുടെ ഏറ്റവും വലിയ സെക്യൂരിറ്റിയായ CIAFഉം സ്പീഡ് ബോട്ടുകളും എല്ലാം ഉണ്ടായിട്ടും നാട്ടുകാർ പരാതിപ്പെട്ടിട്ട് കൂടി അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഫോഴ്സ് ഉള്ള ഒന്നാണ് NTPC. CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയ സെക്യൂരിറ്റി ഫോഴ്സും സ്പീഡ് ബോട്ടും ഇതെല്ലാം ഉണ്ടായിരുന്ന NTPC പോലും ഈ 400 ഏക്കർ സ്ഥലം നശിപ്പിച്ച് കണ്ടൽക്കാടുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കണ്ടൽക്കാടെന്ന് പറഞ്ഞു, അത് വെട്ടി നശിപ്പിച്ചു. മത്സ്യസമ്പത്ത് മുഴുവൻ ഇവിടെ നശിച്ചിരിക്കുകയാണ്. പാരിസ്ഥിതി പ്രശ്നമെന്ന് പറയുന്നത് നാളെ വളർന്നു വരുന്ന തലമുറയ്ക്ക് കുടിക്കാൻ വെള്ളം പോലും കിട്ടാത്ത ഒരവസ്ഥ ഇവിടെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മണൽ മാഫിയ മനസ്സിലാക്കുന്നില്ല, അവർക്ക് പണമാണ് വലുത്. ഇത് രണ്ടാമത്തെ വീടാണ് എൻ്റെ. ആദ്യത്തെ വീടെല്ലാം പൊട്ടി തകർന്നു പോയി. പിന്നെ രണ്ടാമത് ഞാൻ വെച്ചത്, അതും ഫൗണ്ടേഷൻ എല്ലാം പൊട്ടി ചാഞ്ഞ് നിൽക്കുക. ഇവിടുത്തെ സർക്കാർ എന്തെങ്കിലും എനിക്കൊരു പടിഞ്ഞാറേ വശത്തൊരു പിച്ചിങ് കെട്ടിത്തരാനുള്ള സംവിധാനം ചെയ്തു തരണം. NTPC പ്ലാന്റ് നിർമ്മിക്കാനായി ഏറ്റെടുത്ത 1200 ഏക്കറിൽ 800 ഏക്കറാണ് പ്ലാന്റ് സ്ഥാപിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന 400 ഏക്കർ ഭൂമിയും ഇതോട് ചേർന്ന് കിടക്കുന്ന കായലിൽ നിന്നുമാണ് ദിവസേന ലോഡ് കണക്കിന് മണൽ കടത്തുന്നതും കായൽ കയ്യേറുന്നതും. മണൽ വാരൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പ്ലാന്റ് അധികൃതരോ പ്ലാന്റിന് സംരക്ഷണം നൽകുന്ന CISF എന്നിവരോ നടപടി സ്വീകരിക്കുന്നില്ല. രാപ്പകൽ വ്യത്യാസമില്ലാതെ വള്ളങ്ങളിൽ പൊതുമുതൽ കൊള്ളയടിക്കുകയാണ്. വെട്ടത്തുകടവ്, കനകക്കുന്ന്, കവിഞ്ചേരിച്ചിറ, ആറാട്ടുപുഴ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും മണൽ വാരലും കായൽ കയ്യേറ്റങ്ങളും നടക്കുന്നത്. രാവിലെ 2:30 മുതൽ തോണ്ടാൻ പാവിച്ച രാവിലെ വെളുപ്പിന് 1:30 വരെ തോണ്ട്. വെളുപ്പിനെ മണ്ണടിക്കുന്നത് 3 വണ്ടി തിമർത്തടിക്കുക. ഞങ്ങൾക്ക് ഉറക്കം പോലും ഞങ്ങൾക്ക് തരത്തില്ല, വണ്ടിയുടെ ഓൺ അടിക്കുന്ന കേട്ട്. അതുപോലെ എവിടത്തുകാരാന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഈ തോണ്ടുകാർ. ഞങ്ങളുടെ പരിസരത്തുള്ളവരും ഉണ്ട്, പിന്നെ ദൂരെ നിന്നും വരുന്നവരുണ്ട്. അതുപോലെ കണ്ടമാനം മണ്ണെടുത്തു കിഴക്കം പ്രദേശത്ത് കൊണ്ടുവന്ന് അവിടെ നികന്ന് ഞങ്ങൾ താന്ന്. വൻ പാരിസ്ഥിതിക പ്രത്യാഘാതമാണ് മണൽ വാരലും കയ്യേറ്റവും മൂലം ഉണ്ടാകുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന കണ്ടൽക്കാടുകളും പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ്. മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയുന്നത് മൂലം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മണ്ണെടുപ്പ് കരപ്രദേശം ഇടിഞ്ഞു താഴാനും കാരണമായിട്ടുണ്ട്. മത്സ്യമില്ല കായലിൽ, നമ്മള് മീൻ കൊണ്ടുപോയാൽ നമുക്ക് ഒന്നും കിട്ടാനില്ല. ഇപ്പൊ മീൻ മേടിച്ചാല നമുക്ക് പിന്നെ ഒരു 1 കിലോ മീൻ 600 രൂപ 700 രൂപയൊക്കെ ആവും. മീനില്ല, മീനില്ലാത്തതിൻ്റെ പേരില്ല. അല്ലാതെ മീൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അരി മേടിക്കാൻ പൈസ കിട്ടുമായിരുന്നു. ഇപ്പം വേണ്ട, നമുക്ക് കടത്തിൻ്റെ കൊണ്ട് നിൽക്കാൻ മതി. നെല്ലും തെങ്ങും വാഴയും പച്ചക്കറികളും യഥേഷ്ടം കൃഷി ചെയ്തിരുന്ന ഭൂമിയാണ് NTPC ഏറ്റെടുത്തത്. ഉപയോഗിക്കാതെ കിടന്ന 400 ഏക്കർ സ്ഥലം ഹ്രസ്വകാല കൃഷിക്കായി കരാറടിസ്ഥാനത്തിൽ വിട്ടു നൽകണമെന്ന ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചിട്ടും അധികാരികൾ ഇക്കാര്യത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ്. ഏകദേശം കായംകുളം കായലിന്റെ 3/4 ഭാഗവും കയ്യേറിയിരിക്കുകയാണ്. കയ്യേറ്റം മൂലം കൃഷി നശിച്ചും വീടുകളുടെ അടിത്തറ ഇളകിയും കുടിവെള്ളക്ഷാമവുമെല്ലാം ഇവിടത്തുകാരെ ബാധിച്ചിരിക്കുകയാണ്. കായലിലെ വേനൽക്കാല നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെരിയാർ ഒഴികെ ബാക്കി എല്ലാ പുഴകളിലും മഴക്കാലത്തിന് ശേഷമുള്ള നീരൊഴുക്ക് കുറഞ്ഞു വരുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കിണറുകൾ കഴിഞ്ഞാൽ പിന്നെ കേരളം കുടിവെള്ളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പുഴകളെയും കായലിനെയുമാണ്. അതുകൊണ്ട് തന്നെ കായൽ കയ്യേറ്റങ്ങളും മണൽ വാരലും നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുന്നു. പല പ്രാവശ്യവും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും മറ്റ് രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം മൂലം വീണ്ടും മുമ്പലത്തെക്കാട്ടി കൂടുതൽ മണ്ണും ഹവികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുഖാന്തരം 4 ചുറ്റിനുള്ള മണ്ട് പോയതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ കായലും എറമ്പിൽ നിൽക്കുന്ന വീടുകളും വീടിൻ്റെ എറമ്പിക്കുള്ള പുരയിടങ്ങൾ ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം തുടരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് മുന്നിൽ തെളിയുന്നത്. 1 മാസം കൊണ്ട് ചിലർ നികത്തിയത് 1 സെന്റോളം ഭൂമി. സമീപവാസികൾ ആരും തന്നെ പ്രതികരിക്കുന്നില്ല, കാരണം എല്ലാവരും കായൽ നികത്തി സ്ഥലം കയ്യേറിയിട്ടുണ്ട്. അപ്പോൾ കായൽ സംരക്ഷണം ആരുടെ ഉത്തരവാദിത്വമാണ്?
കണ്ടൽക്കാടുകളുടെ നാശം കാരണം പുഴകൾക്ക് പണ്ടത്തെ പോലെ കടൽത്തീരം വരെ ശുദ്ധജലം എത്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കായൽ കയ്യേറ്റത്തിന്റെ ആധിക്യം മൂലം കണ്ടൽക്കാടുകൾ പോലും ഇവിടെ ഇല്ല എന്നതാണ് വാസ്തവം. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ കായലിൽ കായലിന്റെ കരയോട് ചേർന്ന് കേരള സർക്കാരിന്റെ അധികാരത്തിൽപ്പെട്ട പുറംപോക്ക് സ്ഥലവും NTPC കേരള ഗവൺമെന്റ് കൊടുത്ത സ്ഥലവും ചേർത്ത് ഏകദേശം 400 ഏക്കർ സ്ഥലത്ത് മണൽവാരലും കായൽ കയ്യേറ്റങ്ങളും നടന്നു വരികയാണ്. കായംകുളം കായലിന്റെ മിക്ക ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ്. മണൽവാരലും കയ്യേറ്റവും മൂലം പ്രദേശവാസികളുടെ വീടുകൾക്ക് വിള്ളലുകൾ വീണ് കാറ്റത്ത് തകർന്നു പോകുന്ന അവസ്ഥയാണ് മിക്കയിടങ്ങളിലും കാണുന്നത്. പ്രദേശത്തെ തെങ്ങുകൾക്കും മറ്റെല്ലാ കൃഷികൾക്കും നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ്. 10 വർഷം കൊണ്ട് ഇവിടെ മണ്ണെടുപ്പ് താപനിലയത്തിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ടിരിക്കുക. പല പരാതികളും ഞങ്ങൾ കൊടുത്തു, എന്നിട്ടും ഒന്നും നേടിയിട്ടില്ല. മണ്ണ് തോണ്ടുന്നതിന് ഞങ്ങളിവിടെ ഒന്നും വഴക്ക എല്ലാവരുമായിട്ടും അവരുമായിട്ടും രണ്ട് പിന്നെ കക്കാവാരി ഉപയോഗം നടത്തുന്ന ആൾക്കാരാണ്. ഞാൻ മീൻ കച്ചവടത്തിന് പോകുന്നതാണ്. മീൻ കച്ചവടം ഇല്ലാത്ത സമയത്ത് കായലിൽ പോവും കക്കാവാര. എന്നിട്ട് ഭയങ്കര കുഴിയാണ്, അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ കുഴിക്കകത്തോട്ടാണ് വീഴുന്നത്. പിന്നെ ചരുവം കൊണ്ട് കയറിഞ്ഞ് പോരും. അങ്ങനെ നിരന്തരം മണ്ണെടുത്തോണ്ടിരിക്കുക. ഇവിടെ എല്ലാ ആൾക്കാരും അവിടെ വള്ളം പിടിച്ച് മണ്ണിറക്കുന്ന കണ്ടുകൊണ്ട് പിടിച്ച് നമ്മളെ ചീത്ത പറയും. കായംകുളം കായലിലും NTPC വക 1200 ഏക്കർ സ്ഥലത്തും കായംകുളം കായലിന്റെ പൊഴിമുഖം മുതൽ പൂത്തോട്ട് വരെയുള്ള അനധികൃത മണൽവാരൽ അടിയന്തരമായി തടയുകയും മണൽ മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുകയും ചെയ്യണം. NTPC പ്ലാന്റ് സ്ഥാപിക്കാൻ 1200 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ വിട്ടുകൊടുത്തിരിക്കുന്നു. ഇതിൽ 800 ഏക്കറിലാണ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ബാക്കി 400 ഏക്കർ ഭൂമിയിൽ നിന്നും ഇതിനോട് ചേർന്ന് കിടക്കുന്ന കായലിൽ നിന്നുമാണ് ദിവസവും അനധികൃത മണൽവാരൽ നടക്കുന്നത്. കായംകുളം പൊഴിമുഖത്ത് നിന്ന് സർക്കാർ സ്വത്തായ മണൽ 8 രൂപ പതിവ് വള്ളത്തിന്, ഒരു വള്ളം മണ്ണെടുക്കുന്നതിന് 1500 രൂപ പൊഴിമുഖത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾക്ക് കൊടുക്കണം. ഇതിന് രസീതോ യാതൊരു രേഖകളോ ഇല്ല. വളരെ വർഷങ്ങളായി നടന്നുവരുന്ന ഒരു ഏർപ്പാടാണിത്. ഈ മണൽ പുറം മാർക്കറ്റിൽ 15,000 രൂപയ്ക്ക് വരെയാണ് കൊടുക്കുന്നത്. പ്രദേശവാസികൾ നിരവധി പരാതികൾ അധികാരികൾക്ക് നൽകിയെങ്കിലും നടപടിയെടുക്കാനോ മണൽവാരൽ തടയാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഈ നാട്ടിലെ തൊഴിലാളികൾ ജോലി ചെയ്തും മത്സ്യം പിടിച്ചും കക്കാവാരിയും തൊണ്ടരുക്കി കയറു പിടിച്ചും ഒക്കെ തിരുവോണം പോലെ ജീവിച്ചു വന്ന ഈ പ്രദേശത്ത് NTPC വേണ്ടി ഈ സ്ഥലം ഹാൻഡ് ഓവർ ചെയ്തു. സത്യത്തിൽ NTPC കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നല്ലതാണ്. NTPC വന്നാണ് ഞങ്ങളുടെ നാട് ഇത്രയും ക്ഷയിച്ചു പോയെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. NTPC ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെയാണ് മണൽ മാഫിയ അഴിഞ്ഞാടുന്നത്. മണൽവാരൽ ഗൗരവതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതമാണ് പ്രദേശത്തുണ്ടാക്കുന്നത്. കണ്ടൽക്കാടുകൾ പൂർണ്ണമായും നശിച്ചു. മത്സ്യസമ്പത്ത് നശിക്കാൻ ഇത് കാരണമാകുന്നു. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഇതോടെ അടഞ്ഞു. കായംകുളം കായലിൽ കണ്ട അപൂർവ മത്സ്യ ഇനങ്ങളും നാമാവശേഷമായി. കായലിന് ചുറ്റുമുള്ള വീടുകളുടെ ഭിത്തി അപകടനിലയിലാണ്. പ്രദേശത്തെ നെൽകൃഷിയും തെങ്ങ് കൃഷിയും തകരുന്നതിന് ഇത് കാരണമായിട്ടുണ്ട്. CISF സ്പീഡ് ബോട്ടുകൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള NTPC അധികൃതർ അനധികൃത മണൽവാരൽ തടയാൻ തയ്യാറാവുന്നില്ല. NTPC അധികൃതരുടെ മൗനാനുവാദമില്ലാതെ ഇത് നടക്കില്ല. ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾ അനവധി പരാതികൾ നൽകിയിരുന്നു. യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. കക്കാവാരി ഞങ്ങൾ ജീവിക്കുന്ന സ്ഥാപനമായിരുന്നു. ഇപ്പോൾ മണ്ണ് തോണ്ടി ഞങ്ങൾക്ക് ആർക്കും നില പോലും ഇല്ല. അത് കടന്ന് ജീവിക്കുവാണ്. കക്ക ഇപ്പൊ കുരുക്കുന്നതേ ഇല്ല. കക്ക കുരുക്കാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കാനാണ്ട്? ഒരേ കക്ക ഞുള്ളിപ്പറക്കിയാണ് ഇത്രയും നേരം കൊണ്ട് കുറച്ച് കക്കയെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഈ മണ്ണ് തോണ്ട എന്തായാലും നിർത്തിയേ തരാനൊക്കത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ മണ്ണ് തോണ്ടിത്തോണ്ട് കക്കായൊന്നും കുരുക്കുന്നതുമില്ല. ഞങ്ങൾക്ക് പട്ടിണി കൊണ്ട് ചെയ്യാൻ വയ്യ. അങ്ങനത്തെ അന്തരീക്ഷമാണ്. മീനുമില്ല, കക്കായുമില്ല, ഒന്നുമില്ല. പുഴയോര ടൂറിസത്തിന്റെ മറവിലാണ് കായൽ കയറ്റങ്ങളിൽ ഭൂരിഭാഗവും നടക്കുന്നത്. ഇതിന് അനുമതി നൽകുന്നത് അധികൃതർ തന്നെയാണ്. NTPC കൈമാറുന്നതിന് മുമ്പ് തെങ്ങും നെല്ലും പച്ചക്കറികളും കൃഷി ചെയ്തിരുന്ന സ്ഥലമാണിത്. പ്ലാന്റിന്റെ വികസനത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന 400 ഏക്കർ സ്ഥലം തുടർ വികസനം വരുന്നതുവരെ സർക്കാർ ഏറ്റെടുക്കണമെന്നും ഈ സ്ഥലം NTPC കൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും അവിടെ കൃഷി പുനരാരംഭിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നെല്ല്, പച്ചക്കറി, മത്സ്യം, തെങ്ങ് എന്നിവ കൃഷി ചെയ്യാൻ അവിടെ സാധിക്കും. ഇവയെല്ലാം ഹ്രസ്വകാല വിളകളായതിനാൽ പ്ലാന്റിന്റെ വികസനത്തിനായി ഏത് സമയത്തും സ്ഥലം ഉപയോഗിക്കുകയും ചെയ്യാം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയും. NTPC സ്ഥലം കൈമാറിയതിനു ശേഷം ഈ പ്രദേശത്തെ പരമ്പരാഗത തൊഴിലായ കയർപിരി, നെൽകൃഷി, മത്സ്യബന്ധനം, കക്കാവാരൽ എന്നീ തൊഴിലുകൾ ചെയ്തിരുന്ന തൊഴിലാളികളെല്ലാം ഇന്ന് പട്ടിണിയിലാണ്. ഇപ്പോൾ നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അഴീക്കലും ഭക്തൻ കടവിലും തൃക്കുന്നപ്പുഴയിലും മണൽവേലി കടവിന് ഉദ്ദേശം 500 മീറ്ററിന് തെക്കുമാറിയുള്ള കടവിലും
കനകക്കുന്ന് കൗഞ്ചേരി ചിറയിലും ചക്കിലക്കടവ് ഗുരുമന്ദിരത്തിന് വടക്ക് വശത്തും തകൃതിയായി മണൽവാറിലും കായൽ കയ്യേറ്റവും നടക്കുന്നു. ഈ മിഷൻ ഘടിപ്പിച്ച വള്ളത്തിൽ വന്ന് രാത്രി 2 മണി 3 മണിക്കൊക്കെ കോരി വണ്ടിയെ ലോഡ് ചെയ്ത് അന്യദേശത്തെല്ലാം കൊണ്ടുനടന്ന് ഭയങ്കര വിലയ്ക്ക് വിൽക്കുന്നു. അങ്ങനെ മണൽ മാഫിയ ഇവിടെ തടച്ചു വളരുകയാണ് ചെയ്തത്. തടച്ച് വൃഷ്ടിപ്രദേശത്തെ കാടുകളുടെ നാശവും കോറികളും വയൽ നികത്തലും ഒഴുക്കുമുറിക്കുന്ന അണക്കെട്ടുകളും പുഴയോര കാടുകളുടെ നാശവും മണൽവാരലും കായൽ കയ്യേറ്റങ്ങളും എല്ലാം കൂടി ഏറ്റുവാങ്ങി നമ്മുടെ പുഴകളും കായലുകളും വളരെയധികം ശോഷിച്ചിരിക്കുന്നു. മണൽവാരൽ കാരണം പുഴകളുടെയും കായലുകളുടെയും ആഴം വർദ്ധിക്കുകയും അവയ്ക്ക് ഭൂഗർഭജലം പോഷിപ്പിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. കായംകുളം താപനിലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള 300 ഏക്കറോളം വരുന്ന പഴയ കായൽ ഫാമിന്റെ തെക്കേ ബ്ലോക്കാണ് 10 വർഷം കൊണ്ട് മണൽ മാഫിയ ഊറ്റിയെടുത്തിരിക്കുന്നത്. മണലും കരിങ്കല്ലും കൊള്ളയടിച്ച ശേഷം അവശേഷിച്ച മരങ്ങൾ വരെ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് മുറിച്ച് കടത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. അനിയന്ത്രിതമായ മണലെടുപ്പ് മൂലം കായംകുളം കായൽ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഔഷധ സസ്യങ്ങളായി ഉപയോഗിച്ചിരുന്ന മിക്ക കണ്ടൽ കാടുകളും അപ്രത്യക്ഷമായിരിക്കുകയാണ്. 1200 ഏക്കറിലാണ് അവർ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ജലസംഭരണിയും മറ്റുള്ള പ്രോജക്റ്റും എല്ലാം നിർമ്മിച്ചത്. തെക്കുവശത്ത് ഒരു 400 ഏക്കർ സ്ഥലം വെട്ടത്ത് കടവ് മുതൽ ചൂളത്തെരുവ് വരെ 4 വശവും ബണ്ട് കെട്ടി അതിൻ്റെ 4 സൈഡും സൈഡ് വാള് കെട്ടി കോടിക്കണക്കിന് രൂപയുടെ കല്ല് നല്ല 1ാം ക്ലാസ് ആയിട്ട് സൈഡ് വാള് കെട്ടി ഈ ഇത്രയും സ്ഥലത്ത് തെങ്ങും തൈ വെച്ച് മരച്ചീനി വാഴ എല്ലാമുള്ള സാധനങ്ങൾ അന്ന് കോരിക്കുട്ടി എന്നും പറഞ്ഞൊരു ഓഫീസറാണ് ഇവിടെ വന്നത്. എല്ലാം വിഭവസമൃദ്ധമായ വിളവ് കിട്ടിയ ഈ സ്ഥലത്ത് NDPCക്കാരൻ ഇതിനെതിരെ പല പ്രാവശ്യം ഞാൻ പരാതികൾ റവന്യൂ സെക്രട്ടറിയെ നേരിൽ കണ്ടു കൊടുത്തിട്ടും ഒക്കെ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. സ്വകാര്യ വ്യക്തികൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് ഡ്രെഡ്ജർ അടക്കം ഉപയോഗിച്ച് മണൽവാരലും കായൽ കയ്യേറ്റവും നടത്തി മുന്നോട്ടു പോകുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണ്. കായലിലെ വലിയ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. കയ്യേറ്റങ്ങൾ മൂലം കായലിന്റെ വിസ്തൃതി കുറഞ്ഞിരിക്കുകയുമാണ്. കായലോരത്തെ കെട്ടിട നിർമ്മാണത്തിനും മറ്റും കർശന നിബന്ധനകൾ ഏർപ്പെടുത്തിയേ തീരൂ. അവശേഷിക്കുന്ന കായൽ സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ളതാണ് പ്രായോഗികമായ മാർഗം. കായംകുളം കായലിനെ രക്ഷിക്കുവാൻ കേരള സർക്കാർ ഇടപെടണം. NDPCക്ക് എന്ന് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ എന്തെല്ലാം ഇവിടെ ഉണ്ടായിരുന്നോ അതെല്ലാം തിരികെ ഇവിടെ കൊണ്ടുവരാൻ NDPCയെ ഇവിടെ പറയണം. NDPCയെ കൊണ്ട് അത് ചെയ്യിക്കണം. ഈ ബണ്ടിലെല്ലാം ഇലക്ട്രിക് ലൈൻ ഉണ്ടായിരുന്നു, ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു, ട്രാൻസ്ഫോർമർ ഉണ്ടായിരുന്നു. ഇതെല്ലാം നശിച്ചിരിക്കുകയാണ്. ഇത് വേണമെങ്കിൽ വടക്കു വശം നിങ്ങൾക്ക് നോക്കാം. ഈ വടക്കു വശം പോലെ തന്നെ കിടന്ന സ്ഥലങ്ങളാണിത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു അപേക്ഷയാണ്, ഈ കായംകുളം കായലിലെ മണൽ മാഫിയയെ പരിപൂർണമായിട്ട് ഒതുക്കി ഈ നാടിനെ രക്ഷിക്കണം. ഈ നാട്ടിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും കക്കാവാരി ഉപജീവനം കഴിക്കുന്ന തൊഴിലാളികളെയും രക്ഷിക്കണമെന്നുള്ള അപേക്ഷ മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. കയ്യേറ്റങ്ങൾ ഇല്ലാതാക്കാൻ തീരദേശ പാതകൾ ഒരുക്കേണ്ടതുമാണ്. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ഉണ്ടെങ്കിൽ മാത്രമേ കയ്യേറ്റങ്ങളും മണൽവാരലും തടയാൻ സാധിക്കൂ. കായൽ നികത്തി റിസോർട്ടുകളും മറ്റും പണിതുയർത്തുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് കായൽ തീരങ്ങളെയാണ്. കായലിന്റെ നടുഭാഗം മണ്ണിട്ട് നികത്തുന്നതാണ് കായൽ നേരിടുന്ന വലിയൊരു പ്രശ്നം. കായലിന്റെ ആഴമുള്ള ഭാഗം നികത്തിയെടുക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആഴത്തിലേക്ക് മണ്ണ് വീഴുന്നതോടുകൂടി കായലിലെ ജൈവ വൈവിധ്യത്തിന്റെ ഉറവിടമായ ചെളിവെള്ളത്തിന് മുകളിലേക്ക് കുമിഞ്ഞു കൂടുന്നുമുണ്ട്. കായൽ സംരക്ഷണം ഒരു പ്രദേശത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് എല്ലാവരുടെയും കടമയാണ്. കുടിവെള്ളക്ഷാമം നേരിടാൻ പോകുന്ന കേരളത്തിൽ ഇനിയെങ്കിലും കായലുകളെ സംരക്ഷിക്കാൻ എല്ലാവരും മുന്നോട്ടിറങ്ങേണ്ടതുണ്ട്. വിശാലമായ കായൽപ്പരപ്പുകൾ മാത്രമല്ല, അതിലേക്കെത്തുന്ന കൈവഴികളും പുഴയോരങ്ങളും എല്ലാം നമുക്ക് അന്യമാവുകയാണ്. പരിസ്ഥിതിക്ക് കഠിനമായ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. കൂടെ ഫോർ ദ പീപ്പിളും ഉണ്ടാകും. ഫോർ ദ പീപ്പിളിൻ്റെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല. ഞങ്ങളുടെ അണിയറ പ്രവർത്തകർ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. അതുവരേക്കും